കഴിഞ്ഞ ദിവസം ഇന്നലെ ബി ജെ പിയുടെ എൻ ഡി എ പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു വളരെ രസകരമായ കാര്യങ്ങളൊക്കെയുമാണ് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് നടപ്പിലാക്കാമെന്ന് ഉറപ്പില്ലാത്ത പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രകടന പത്രിക ദിനപ്രതി പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ നട്ടലൊടിക്കുന്ന ബി ജെ പി കേരളത്തിൽ ഭരണത്തിലെത്തിയാൽ പെട്രോളിയം ഉൽപ്പന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കുറയ്ക്കുമെന്നാണ് പ്രധാന വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഇത്രയും കാലം കേന്ദ്രം ഭരിച്ചിട്ടും നടപ്പിലാക്കാത്ത കാര്യങ്ങൾ കേരളത്തിൽ ഭരണത്തിലെത്തിയാൽ എങ്ങനെ നടപ്പാക്കുമെന്ന് പ്രകടന പത്രികയ്ക്കെതിരെ ആക്ഷേപമുയരുകയാണ് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്ത എൻഡിഎയുടെ പത്രിക വായിച്ചാൽ ആരും മൂക്കത്ത് വിരൽ വിരൽവയ്ക്കും ക്ഷേമ പെൻഷൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നൽകുമെന്നാണ് ബി ജെ പിയുടെ വാഗ്ദാനം എന്നാൽ ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും ഈ തുക പെൻഷനായി ഇതുവരെ നൽകിയിട്ടില്ലെന്നത് വ്യക്തമാണ് ബി പി എൽ കുടുംബങ്ങൾക്ക് ആറ് ഗ്യാസ് സിലിണ്ടർ നൽകുമെന്നതാണ് മറ്റൊന്ന് പാചകവാതക സബ്സിഡി പോലും കൃത്യമായി നൽകാതെ വില വർദ്ധിപ്പിച്ച ജനങ്ങളെ നട്ടംതിരിക്കുന്ന ബി ജെ പിയാണ് ഇത് പറയുന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കും ദിനംപ്രതി പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ച ജനങ്ങളുടെ നട്ടലടിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി വിജയിച്ചുവന്നാൽ അറുപതിനും അറുപത്തിയഞ്ച് രൂപയ്ക്കുമിടയിൽ പെട്രോളും ഡീസലും നൽകുമെന്നാണ് പറയുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കൊലപാതക കേസുകളിൽ പ്രതികളായ ബി തന്നെ രാഷ്ട്രീയ കൊലപാതകം അവസാനിപ്പിക്കുമെന്നും ഉറപ്പു നൽകുന്നുണ്ട് കൂടാതെ കോടതിയുടെ പരിധിയിലുള്ള ശബരിമല വിഷയത്തിൽ ഇത്രയും നാളുമില്ലാത്ത നിയമനിർമ്മാണവും ഭരണത്തിലെത്തിയാൽ നടത്തുമെന്നതാണ് മറ്റൊന്ന് ഇന്ത്യ മഹാരാജ്യത്തെ തന്നെ കുത്തകകൾക്ക് തീരെഴുതുന്ന ബി ജെ പി ബ്ലേഡ് കമ്പനികൾക്കെതിരെ നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുവെന്നതാണ് അടുത്തത് ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മോഹനവാഗ്ദാനങ്ങളാണ് ബി ജെ പി മുന്നോട്ടുവെക്കുന്നത് ഇത്തരം പ്രഖ്യാപനങ്ങൾ കാണുമ്പോൾ ബി ജെ പി നേതാവ് ശ്രീധരൻപിള്ള പറഞ്ഞത് സത്യമാണെന്ന് തോന്നും പ്രകടനപത്രികയൊക്കെ കോമഡിയാണെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകുന്ന വാഗ്ദാനങ്ങൾ ആരെങ്കിലും കാര്യമായി കാര്യമായെടുക്കുമോ എന്നതുമായിരുന്നു ശ്രീധരൻപിള്ള നേരത്തെ പ്രതികരിച്ചത് ന്യൂസ് തിരുവനന്തപുരം